ആദ്യ ആദ്യവും ഇല്ല എങ്കിലും എസ് എഫ് ഐ ഭാഗത്ത് യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിലാണ് സമരം ചെയ്യുന്നത് പക്ഷേ ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പ്രവേശിച്ചിരിക്കുകയാണ് ശ്രീ യുവരാജ് ഗോകുൽ എന്തായാലും ഗവർണറുടെ ഒരു വാശിയായിരുന്നു ക്യാമ്പസിൽ എത്തും അത് മാത്രമല്ല ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലല്ല കാലിക്കരി സർവകലാശാല ക്യാമ്പസിലുള്ള ഗസ്റ്റ് ഹൗസിൽ തന്നെ താൻ താമസിക്കുമെന്ന് അതൊരു വെല്ലുവിളിയുടെ സ്വരത്തിലായിരുന്നു പക്ഷേ എസ് എഫ് ഐ രാവിലെ തന്നെ പറഞ്ഞിരുന്നു ജനാധിപത്യ മാർഗത്തിലുള്ള സമരമേ ഉണ്ടാവുകയുള്ളൂ ഈ തടഞ്ഞോ അക്രമമോ ഉണ്ടാവുകയില്ല എന്ന് അല്ല ഇവിടെ ആരാണ് ജനാധിപത്യ മാർഗത്തിൽ അല്ലാതെ സമരം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഭാഷത്തിൽ ജനാധിപത്യ അല്ലാതെ സമരം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് മുഖ്യമന്ത്രിയെ കരിങ്കോടി കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോഴാണ് അവരെ ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ ആയിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഏത് സംഘടനയുടെ പ്രവർത്തകരായിക്കൊണ്ട് പോകട്ടെ ഈ കരിങ്കോടി കാണിക്കുന്നവരോടൊക്കെ ഇങ്ങനെ പെരുമാറുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ് പിന്നെ അവരവരെ ഒരു മുന്നണിയിൽപ്പെട്ട സഖ്യകക്ഷികളായതുകൊണ്ട് എനിക്ക് അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല ഇതൊന്നും ധനമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ് ഈ എസ്കോട്ട് വാഹനത്തിലുള്ളത് അത് ഗണ്മാനുമുണ്ട് മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട് അവർ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അവർ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ് അപ്പോൾ ആ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവർ ഇടപെടും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം കാണുന്നത് ഈ പോലീസ് ഈ രണ്ട് പ്രവർത്തകരെ ഒരു യൂത്ത് കോൺഗ്രസുകാരനെയും ഒരു കെ എസ് യു മാറ്റി നിർത്തുന്നതാണ് അതേ മുഖ്യമന്ത്രി കണ്ടിട്ടുള്ളൂ ഇത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഓർമ്മ വരികയാണ് ആ പൂച്ചട്ടി കൊണ്ട് അടി കിട്ടിയ സമയത്തും പിന്നെ ഹെൽമെറ്റ് കൊണ്ട് തലക്കേടി ഉണ്ടായ ആ സമയത്ത് ഈ കരിങ്കുടി കാട്ടിയ ആളുകൾക്ക് ഇങ്ങനെ മർദ്ദനം ഡിവൈഎഫ്ഐയിൽ നേരിട്ട സമയത്തും മുഖ്യമന്ത്രി ഇതാണ് പറഞ്ഞത് ഞാനത് കണ്ടിട്ടില്ലെന്ന് പിന്നെ ഒരിക്കലും അദ്ദേഹം അത് കണ്ടതായിട്ട് പറഞ്ഞിട്ടുമില്ല കേട്ടോ അദ്ദേഹം ദൃശ്യങ്ങളിൽ പോലും കണ്ടതായിട്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടില്ല അല്ല സ്വന്തം ക്രെഡിബിലിറ്റി തന്നെ ആൾക്കാരുടെ മുൻപിൽ ചോദ്യചിഹ്നമാക്കി വെച്ചിരിക്കുകയാണ് കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ മൂന്നര കോടി ജനങ്ങൾ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം താൻ കണ്ടിട്ടില്ല താൻ കണ്ടത് ഇങ്ങനെയാണ് താൻ കണ്ടത് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വാജ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്ര വിലയാണ് നമ്മുടെ പൊതുസമൂഹം കൊടുക്കുക എത്ര വിലയാണ് പൊതുജനങ്ങൾ കൊടുക്കേണ്ടത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഒരു മടിയില്ലാണ്ട് ഒരു ഉളുപ്പില്ലാണ്ട് അദ്ദേഹം നുണകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ അത്രമാത്രം വില മാത്രമേ കേരളത്തിൽ കൊടുക്കാൻ പോകുന്നുള്ളൂ കേരളത്തിൽ ഇന്ന് രണ്ട് തരത്തിലുള്ള സമരങ്ങളാണ് നടക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള കരിങ്കുടി പ്രദേശ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ അതിനെതിരായിട്ട് ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ അതിന് നമ്മൾ മുമ്പ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കരിങ്കുടി കാണിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി വരുന്ന സമയത്ത് കരിങ്കൂടി കാണിക്കുന്ന കണ്ടിട്ടുണ്ട് അമിത്ഷായോടെ വരുന്ന സമയത്ത് കരിങ്കൂടി കാണിക്കുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഈ പറയുന്ന കരിങ്കൂടി കാണിക്കുന്നത് ഏത് പാർട്ടി പ്രവർത്തകരായിക്കൊണ്ട് പോട്ടെ അവർക്ക് നേരെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ പോട്ടെ ഗവർണർക്ക് നേരെ കരിങ്കൂടി കാണിച്ചവർക്കെതിരായിട്ട് എന്താണ് നടപടി ഉണ്ടായത് ഒന്ന് പറയാമോ ഈ ഇപ്പോൾ ശ്രീ വി പി മുസ്തഫ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ എന്ത് പറ്റി ഗവർണർക്ക് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഗവർണർക്ക് എന്ത് അറിയണമെന്നുണ്ടെങ്കിൽ കാലിക്കട്ട സർവകലാശാലയിൽ നടന്ന ആ പരിപാടിയുടെ അന്ന് മുതൽ തുടങ്ങണം ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എഴുന്നേറ്റ് പോയി ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് ഗവർണറുടെ അംഗരക്ഷകരുടെ ഉൾപ്പെടെ വസ്ത്രങ്ങൾ വലിച്ചുകീറുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഗവർണറെ തടഞ്ഞപ്പോൾ പോലീസ് നടപടി എടുത്തിട്ടില്ല ഗവർണർ ഞാനതല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഗവർണർ അന്ന് തന്നെ ഞാൻ വരും സർവകലാശാല കേരളത്തിലേക്ക് അതാണ് ഞാനും പറയുന്നത് മഞ്ജുഷ ഇതൊരു തുടർച്ചയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറുടെ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഈ മൂന്ന് പേർക്ക് ഈ ഈ പ്രോട്ടോകോൾ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പ്രവർത്തന മേഖലയെ അല്ലെങ്കിൽ അവരെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നൂറ്റി എന്ന് പറയുന്ന വകുപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ് അൽഫാൻ ഹബീബിനെതിരായിട്ട് നൂറ്റി ഇരുപത്തി നാല് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായോ സംസ്ഥാന സർക്കാർ എന്തായിരുന്നു അതിനകത്തുണ്ടായിരുന്ന നടപടി എന്ന് പറഞ്ഞാൽ കൊള്ളാം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഗവർണറുടെ വൺ വാഹനവ്യൂഹം പോകുന്ന സമയത്ത് എസ് എഫ് ഐക്കാർ വരികയും കമ്പി ഉപയോഗിച്ച് അതിനകത്ത് വണ്ടി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തല്ലുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി ആ പ്രവർത്തകർക്കെതിരായിട്ട് ആദ്യമെടുത്ത എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത് പോലീസിൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സം രേഖപ്പെടുത്തി എന്നുള്ളതാണ് വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു വകുപ്പാണ് പോലീസിന് അവരുടെ കർത്തവ്യം നടത്താൻ നടത്തുന്നതിൽ നിന്ന് തടസ്സം ചെയ്യുന്നതാണ് ശരിക്കും പോലീസിൻ്റെ അല്ല അത് രാജ്ഭവനിൽ നിന്ന് രണ്ടാമത് അതിശക്തമായ ഇടപെടലുണ്ടായി അല്ല തടഞ്ഞിരിക്കുന്നത് ഗവർണറെയാണ് തടഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നൂറ്റി ഇരുപത്തിനാല് എടുത്തേ പറ്റൂ എന്നുള്ള വാശി അല്ലെങ്കിൽ ആ പറയുന്ന എന്താണ് ആ നയം ഗവർണർ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്കെതിരെ നൂറ്റി ഇരുപത്തിനാല് എടുക്കാനെങ്കിൽ ഇവിടെ തയ്യാറായിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വശത്ത് എസ് എഫ് ഐക്കാര് നടത്തുന്ന സമരങ്ങൾക്ക് മുഴുവൻ സ്ക്രിപ്റ്റഡ് ആണ് തന്നെ തന്നെ നോക്കൂ ും ഇപ്പൊന്നുതന്നെ ഗവർണറുടെ ഫ്ലൈറ്റ് ലാൻഡ് ആകുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇവർ മണിക്ക് അവിടെ പോയി ഒരു മണിക്കൂർ ഒരു കലാപരിപാടിയൊക്കെ നടത്തി എല്ലാവരെ ഒഴിപ്പിച്ചു വിട്ടു ആർഷോയെ അറസ്റ്റ് ചെയ്ത് രക്ഷിച്ചു വിട്ടു അതിന് ശേഷം എന്ത് പറ്റി ഇപ്പൊ ഗവർണർ വരുന്ന സമയത്ത് ഗവർണർ എത്തുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് എസ് എഫ് ഐക്കാര് കൂടി നിന്നു അവർ പ്രതിഷേധിച്ചു ഒന്ന് വരുത്തി തീർക്കുന്നു പോലീസുകാർ തന്നെ വാ മക്കളെ ഒന്നും പറഞ്ഞ് വിളിച്ച് അപ്പുറത്തു കൊണ്ടിരുത്തുന്നു പോലീസുകാർ ഇങ്ങനെ ലാത്തിയൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരു ലാത്തി പോലും മുകളിൽ ഒന്നും താഴേക്ക് വരുന്നില്ല എല്ലാം ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ടാബിളോ നിൽക്കുന്നത് പോലെ ഇതാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പൂച്ചട്ടി ചെടിച്ചട്ടി ലാത്തി കൈ കിട്ടുന്നതെല്ലാം എടുത്തിട്ട് പ്രതിഷേധിക്കുന്നവരെ തല്ലുക മറുവശത്ത് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എത്രയൊക്കെ കെയർ ചെയ്ത് അവരോട് സമരത്തിൽ അവർ ഇടപെടാൻ കഴിയുമോ അത്തരത്തിലുള്ള സമരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാലിക്കട്ട് സർവകലാശാലയിൽ നടക്കുന്നത് സമരമല്ല അതൊരു നാടകമാണ് നേരത്തെ തന്നെ പോലീസും എസ് എഫ് ഐക്കാരും കൂടി തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഈ നിമിഷം കാലിക്കട്ട് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത് കാണുന്നവർക്ക് മുഴുവനും മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം